ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ഞാൻ കുറച്ച് പൊട്ടറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കളർ ചേഞ്ച് കണ്ടോ. സാരമില്ല, നമുക്ക് ഈ പൊട്ടറ്റോ ഏത് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഈ പൊട്ടറ്റോ വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ, അതായത് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ഇട്ട് വറുത്ത്, അതായത് വറുത്തതല്ല, ഒത്തിരി ഡീപ് ഫ്രൈ ആകണ്ട, അത് കുക്കായി കിട്ടുകയും വേണം. എന്നാലൊരു നല്ലൊരു നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് അത്ര ക്രിസ്പിനെസ് വേണ്ട, എന്നാൽ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഇരിക്കുകയും വേണം. ആ രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോഴേ ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല, നമുക്ക് ഇനിയും വീണ്ടും കുറച്ച് പ്രോസസ്സുകളുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമുക്ക് ആ സമയത്ത് നമ്മളിത് എടുക്കുന്ന സമയത്ത് മാത്രം ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഉപ്പ് വിതറിയാൽ മതി. നമുക്കിത് ഇത് കറക്റ്റ് വേവ് വരുന്നിടം വരെ വറുത്തിടാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഒരു ചെറിയ ക്രിസ്പിനെസ് ഉണ്ട്, എന്നാൽ ഒത്തിരി അങ്ങ് ക്രിസ്പിയുമല്ല. നമുക്ക് ഇത് മാറ്റുന്ന കൂട്ടത്തിൽ ഇനി അടുത്ത സെറ്റ് നമുക്കിടാം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മളിത് വറക്കുന്ന സമയത്ത് സമയം കളയാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാം. അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കണം, ക്യാരറ്റ്, 2 ക്യാരറ്റ് ഉണ്ട്, ഒരു വലിയ സവാള, 2 തക്കാളി, 2 പച്ചമുളക്, പിന്നെ 2 മുട്ട. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എടുത്തു വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കിത് ബാക്കിയുള്ള പൊട്ടറ്റോസും കൂടെ വറക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വറക്കുന്ന സമയത്ത് നമ്മളിതിനടുത്ത് നിൽക്കുകയൊന്നും വേണ്ട. ഇത് പൊട്ടറ്റോ എന്തായാലും വറുത്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നമ്മളിതിന് ഈ ഫുഡിൻ്റെ ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് നമ്മൾ പരന്ന ഒരു പാനാണ് യൂസ് ചെയ്യേണ്ടത്. ചപ്പാത്തിയുടെ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ബട്ടറോ എണ്ണയോ, അതല്ലെങ്കിൽ നമ്മളിപ്പം പൊട്ടറ്റോ കുക്ക് ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അത് റിമൈനിങ് ഇതിലേക്ക് ഒഴിച്ച് നല്ല പാനിനെ ഒന്ന് മയപ്പെടുത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരുന്ന പൊട്ടറ്റോസ് അത് ഇങ്ങനെ നിരത്തി വെക്കുക. ഇത് നിരത്തുന്ന സമയത്ത് പാൻ സിമ്മിലിട്ടാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു കയറാതെ. അല്ലെങ്കിൽ ഇത് നിരത്തിയ ശേഷം, ഇതെല്ലാം എടുത്തു വെച്ച ശേഷം തീ കത്തിച്ചാലും മതി, കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം ഒന്ന് നിരത്തി നമുക്ക് ആ ഒരു സർക്കിൾ ഇത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇത് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഇത് ഫില്ലായി. നടുക്കത്തെ പോർഷനിൽ കട്ടിയായിട്ടുള്ള പൊട്ടറ്റോസ് ഒക്കെ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് വെന്ത് കിട്ടാനുള്ള എളുപ്പത്തിനൊക്കെ. ഇനി നമുക്ക് ഞാൻ ആദ്യം ഒന്ന് ഓഫ് ചെയ്തിരുന്ന അടുപ്പ് നമുക്കിനി അതൊന്നുകൂടെ കത്തിച്ചിട്ട്, ഓൾറെഡി പാനിന് ചൂടുണ്ട്, എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് പോവാം. നമുക്കിത് ശരിക്കും ഒരു ഒറ്റ ഒരു ദോശ പോലെ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ദോശ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പിസ്സ, ഒരു പിസ്സയാണ് നമ്മൾ ചെയ്യുന്നത്. പിസ്സ പോലെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക്, ഇപ്പോൾ ഓൾറെഡി പാൻ ചൂടായിട്ടുണ്ട്, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ച മിക്സ്ചർ ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ മുട്ടയൊക്കെ ഉള്ളതായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് ഇത് ഫില്ലായിക്കോളും. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഫില്ലായിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കുക്ക് ചെയ്യാം. നമ്മളെ മിക്സർ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് ചില്ലി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒറിഗാനോ, ഒറിഗാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഫ്ലേവേഴ്സിന് വേണ്ടിയാണ്, ഇത് നിർബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഓപ്ഷണലാണ്. ഒറിഗാനോവും പിന്നെ എൻ്റെ കയ്യിൽ റോസ്മേരി ഇരിപ്പുണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഫ്ലേവേഴ്സ് കിട്ടാൻ വേണ്ടി മാത്രം ഇത്
മുട്ട ആയതുകൊണ്ട് നമ്മൾ നടച്ചു വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കൊരു 2 ടു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കാം അതിനു ശേഷം നമുക്ക് ഇത് കുക്ക് ആയ ശേഷം തിരിച്ചു വരാം കുക്ക് ആവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ബൺ ജസ്റ്റ് ഒന്ന് നടുക്കൂടെ ഒന്ന് സ്ലൈസ് ചെയ്യാം ഓക്കേ അപ്പോൾ നടുക്കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഞാൻ എങ്ങനെ ഒന്ന് കാണിച്ചു തരാം നമ്മളുടെ ഫുഡ് കണ്ടോ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് സമയം കൂടെ ഇരിക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് എന്നാൽ ഫുള്ളി ഓപ്പൺ ചെയ്യരുത് ഇത്രയും പോർഷൻ മാത്രം ഈ രീതിയിൽ സ്ലൈസ് ചെയ്ത് ബണ്ണ് നമുക്ക് എടുത്തു വെക്കാം നമ്മുടെ ഫില്ലിംഗ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ അതിൻ്റെ ആ ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നമുക്കൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഷൈനിങ് നമുക്ക് കിട്ടും ഇത് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് എന്നിരുന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്കെടുക്കാം ഇനി ഞാൻ അത് ഓഫ് ചെയ്യുകയാണ് 2 മിനിറ്റ്സ് ആയി ഞാൻ ഇന്ന് ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ബണ്ണ് ഓൾറെഡി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഐറ്റം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ബണ്ണ് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി എന്താ ചെയ്യുക ഈ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അതായത് ഈ ഫില്ലിങ്സ് പൊട്ടറ്റോ ഫില്ലിങ്സ് നമ്മൾക്ക് ഒന്നെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ആ ബണ്ണിനോട് ചേർന്നുള്ള ഒരു സൈസ് ഇപ്പോൾ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ ഇതിനകത്ത് പൊട്ടറ്റോയും എല്ലാ മിക്സ്ചറും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒരു ഷേപ്പിൽ നമുക്കിത് എടുക്കാം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഫില്ലിങ്ങിനകത്ത് ഐദർ ചീസ് അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ചീസാണ് നമുക്ക് ചീസ് എടുത്തിട്ട് ആദ്യം ചെറിയ ബണ്ണായതുകൊണ്ട് ഒരു വലിയ ചീസ് എടുത്ത് നമുക്ക് രണ്ടായിട്ട് മുറിക്കാം എന്നിട്ട് ഫസ്റ്റ് ചീസ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം ചീസ് ഇതിലേക്ക് വെച്ച ശേഷം ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഈ ഫില്ലിങ് വെക്കുമ്പോൾ നമ്മൾ പൊട്ടറ്റോ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് മേക്ക് ഷുവർ കാരണം അതിൻ്റെ താഴെ നിന്നുള്ള പോർഷൻ പൊട്ടറ്റോയും ഇതിനകത്ത് വരുന്ന ക്യാരറ്റ് എല്ലാ ഐറ്റവും ഇതിനകത്ത് കിട്ടുന്ന രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ കാണാം അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമുക്കിങ്ങനെ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ പൊട്ടറ്റോ ക്യാരറ്റ് മുട്ട പിന്നെ ചീസ് അല്ലെങ്കിൽ ബട്ടർ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ട ഇതിനകത്തോട്ട് നോക്കിയാലല്ലേ അറിയാം ചീസ് എല്ലാം നല്ല നല്ല ജ്യൂസി ആയിട്ടുള്ള ചീസ് ഞാൻ ഇച്ചിരി ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ചു ജസ്റ്റ് ആ ചീസ് ഒന്ന് ഉരുകാൻ വേണ്ടി അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും പൊട്ടറ്റോ അവോയ്ഡ് ചെയ്യാൻ നോക്കും പക്ഷേങ്കിൽ പൊട്ടറ്റോ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് വളരെയേറെ കൂടുതലുള്ളതാണ് പൊട്ടറ്റോ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പലരും പറയും ഷുഗർ ഉള്ളതുകൊണ്ട് പൊട്ടറ്റോ കഴിക്കണ്ടെന്ന് പക്ഷേ എൻ്റെ ഞാനത് സ്റ്റഡി ചെയ്തതിൽ പ്രകാരം കണ്ടത് ബ്ലഡ് ഷുഗർ ഇത് കൺട്രോൾ ചെയ്യാനും പൊട്ടറ്റോ ഹെൽപ്പ് ചെയ്യുമെന്നാണ് സോ ഇതിൻ്റെ പൊട്ടറ്റോയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പം വീണ്ടും അടുത്ത ഹെൽത്തി ടിപ്പ് വരുന്നത് വരെ യു ഗൈസ് ടേക്ക് കെയർ എല്ലാവരും തന്നെ ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ടു പ്രസ് ദ നോട്ടിഫിക്കേഷൻ ബട്ടൺ താങ്ക് യു